ആർസെനിക് ആൽബം തേർട്ടി കോവിഡ് വരാതിരിക്കാനുള്ള മരുന്ന് നമസ്കാരം എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പന്തളം നഗരസഭയുടെ ചെയർപേഴ്സൺ ടി കെ സതി ഒരു എഴുത്ത് എഴുതുകയുണ്ടായി ആ എഴുത്ത് എഴുതിയിരിക്കുന്നത് പന്തളം ഹോമിയോ ഡി എംഒ ആയ ഡോക്ടർ ബിജുവിനാണ് ഡോക്ടർ ബിജു സുപരിചിതനാണ് പലർക്കും കാര്യം അദ്ദേഹം ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ് ആ എഴുതിയ എഴുത്തിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി പന്തളം നഗരസഭയുടെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വാർഡുകളിൽ രണ്ട് കോവിഡ് വ്യക്തികളെ സ്ഥിരീകരിച്ചു പോസിറ്റീവായിട്ട് സ്ഥിരീകരിച്ചു തുടർന്ന് ഈ രണ്ട് വ്യക്തികളുടെ പ്രൈമറി കോണ്ടാക്റ്റുകളായി നൂറ്റി ഏഴ് പേരെ സ്ഥിരീകരിച്ചു അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയി മാറ്റി എന്നിട്ട് ഈ നൂറ്റി ഏഴ് പേർക്കും ഒരു ഹോമിയോ മരുന്ന് കൊടുത്തു പിന്നീട് ഈ മരുന്ന് കഴിച്ച നൂറ്റി ഏഴ് പേർക്കും കോവിഡ് നെഗറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ടു ഈ മരുന്നിൻ്റെ പേരാണ് അർസനിക് ആൽബം തേർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു പേര് അർസനിക് ആൽബം തേർട്ടി ഇത് കോവിഡ് വരാതിരിക്കാൻ ഉള്ള ഒരു മരുന്നായി പറയപ്പെടുന്നു എങ്കിലും നമ്മുടെ സർക്കാരോ നമ്മുടെ ഡോക്ടർമാരോ അതായത് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരോ ഒന്നും ഇത് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഇത് ഒരു ഹോമിയോ മരുന്നായതുകൊണ്ടാണ് ഹോമിയോപ്പതിയുടെ ഒരു മരുന്നായതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട പരിഗണനയും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് ഈ ഒരു മരുന്നിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആരോഗ്യ ശാസ്ത്രത്തെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നും ഒരു സാധാരണ മനുഷ്യനില്ല ഒരു ഡോക്ടർ പറയുന്നത് മാത്രമേ ഒരു രോഗിക്ക് വിശ്വസിക്കാനും ആ മരുന്നുകൾ കഴിക്കാനും കഴിയുകയുള്ളൂ ഹോമിയോപ്പതി ഒരു ആരോഗ്യശാസ്ത്രം അല്ല എന്നും അതിൻ്റെ മരുന്നുകൾ ഒട്ടും ഫലപ്രദമല്ല എന്നും മാത്രമല്ല അതിൻ്റെ മരുന്നുകൾ ചിലതൊക്കെ വിഷാംശം കലർന്നതാണ് എന്നുമാണ് നമ്മൾ നെറ്റ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നാലും ഏറ്റവും കൂടുതൽ വരുന്ന വാർത്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെ സത്യവും ഇതിൻ്റെ പുറകെയുള്ള കഥകളും ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ ഒന്ന് നമുക്കറിയാം ഹോമിയോപ്പതി എന്ന ആരോഗ്യ ശാസ്ത്രത്തെ ഇവിടെ അംഗീകരിക്കാൻ തയ്യാറല്ല പല ഡോക്ടർമാരും പല ഡോക്ടർ സംഘടനകളും എന്തിനധികം പറയുന്നു ഞങ്ങൾക്ക് എത്നിക് ഹെൽത്ത് കോട്ടിനു പോലും ഹോമിയോ ഡോക്ടർമാരുടെയും ആയുർവേദ ഡോക്ടർമാരുടെയും വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ കിട്ടാറുണ്ട് അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ അതൊന്നുമല്ല നമ്മുടെ വിഷയം ഇവിടെ വിഷയം അർസെനിക് ആൽബം മുപ്പത് എന്നുള്ളതാണ് ഈ മരുന്ന് ഹോമിയോപ്പതിയുടെ കീഴിൽ വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഹോമിയോപ്പതി ഇന്ത്യയിൽ വാലിഡ് ആണോ ഹോമിയോപ്പതി ഇന്ത്യയിൽ ആയുഷ് മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ കീഴിലാണ് വരുന്നത് ആയുഷ് എന്ന വാക്കെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആയുർവേദം യോഗ യുനാനി സിദ്ധ ആൻഡ് ഹോമിയോപ്പതി അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ ഹോമിയോപ്പതി തട്ടിപ്പാണ് എങ്കിൽ ഇതൊരു ആരോഗ്യശാസ്ത്രമല്ല എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ സർക്കാർ ഇത് അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് അംഗീകരിക്കാം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം അപ്പോൾ ഈ മരുന്നിനെക്കുറിച്ച് ആർസനിക് ആൽബം മുപ്പത് എന്ന മരുന്നിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഒരു ഡോക്ടറോട് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ മുൻ പ്രൊഫസറും എച്ച് ഒഡിയുമായിരുന്ന ഡോക്ടർ ജോസ് ഐസക് ഡോക്ടറോട് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ അർസനിക് ആൽബത്തെക്കുറിച്ച് ഡോക്ടറിൻ്റെ അഭിപ്രായവും ഇപ്പോൾ കോവിഡ് വന്ന് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം ഈ കോവിഡ് ആദ്യമായി ഇന്ത്യയിൽ കണ്ടപ്പോൾ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കേന്ദ്ര ഹോമിയോപ്പതി ഗവേഷണ കൗൺസിൽ അർസനിക് ആൽബ് തേർട്ടി എന്ന മരുന്ന് പ്രതിരോധത്തിന് ഹ്യൂമൻ ഇമ്മ്യൂണോ ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രഖ്യാപിച്ചത് നമ്മുടെ ആയുഷ് മിനി മന്ത്രാലയം ആയുഷ് മന്ത്രി ശ്രീ നായക്കാണ് എന്നാൽ പല സ്റ്റേറ്റുകളും ഇത് വേണ്ടത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇന്ന് ഏതാണ്ട് അഞ്ച് മാസത്തോളം പിന്നിട്ടു ഇത് വർദ്ധിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്നുകൾ എങ്ങനെ കഴിക്കണം എത്ര പ്രാവശ്യം കഴിക്കണം അതുപോലെ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ രോഗികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രോഗം എങ്ങനെ പടരുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് രോഗികളുടെ സ്രവങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് തുമ്മൽ അല്ലെങ്കിൽ ചുമ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറോ മറ്റ് ഉപകരണങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് കവർ ചെയ്യണം അതുപോലെ തന്നെ മുഖം മാസ്ക് ധരിക്കണം അതേപോലെ തന്നെ രോഗികളെ കാണാൻ പോകാതിരിക്കുക അതുപോലെ പൊതുസ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയാതിരിക്കുക എന്നിങ്ങനെയുള്ള നിബന്ധനകൾ പലതും സർക്കാരും ജനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടക്കുകയുണ്ടായി പക്ഷേ ഇപ്പോൾ ഇത് വായുവിൽ കൂടി പകരും എന്നുവരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം കേരളത്തിൽ പോലും യാതൊരു രീതിയിൽ രോഗികളുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് പോലും ഇപ്പോൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് എന്നുള്ളതിപ്പോൾ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്ഥിതി ഇപ്പോൾ ഇതാണ് പിന്നെ രണ്ടാമതായി പറയാനുള്ളത് ഈ ഹോമിയോപ്പതി പ്രതിരോധ ഔഷധം കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പറയുന്ന മറ്റ് രോഗം സമ്പർക്കം തടയാനുള്ള എല്ലാ മാർഗങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം മരുന്ന് കഴിക്കാൻ ആഴ്സിനാൽബ് തേർട്ടി എന്ന മരുന്നാണ് കേന്ദ്ര ഹോമിയോപ്പതി കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് നാല് ഗുളിക മൂന്ന് ദിവസം വെറും വയറ്റിൽ രാവിലെ കഴിക്കുക ഇത് അഡൾട്ട് ഡോസാണ് കുട്ടികൾക്ക് രണ്ട് ഗുളിക നാല് ദിവസം വെറും വയറ്റിൽ രാവിലെ കഴിക്കുക ഇത് കഴിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെ വേണം കഴിക്കുവാൻ ഇത് വീണ്ടും ഈ മഹാമാരി തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും അതേപോലെ തന്നെ ഈ കാര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും ഇന്ന് മലയാളിയെ എടുത്തു നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു സാധാരണ മലയാളി ആവശ്യത്തിലേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും ഡയബറ്റിസ് കൊളസ്ട്രോൾ മുതലായ പല മരുന്നുകളും ഈ മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു പക്ഷേ അലോപ്പതി മരുന്നുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് ഈ മരുന്ന് കഴിക്കാമോ അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ കേരളത്തിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ നല്ലൊരു ശതമാനം ആൾക്കാരും ബ്ലഡ് പ്രഷറിനോ ഡയബറ്റീസിനോ ഒക്കെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ മരുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുമോ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കൂടി കൂടി പറയാനാണ് ഞാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കാരണം സാധാരണ രീതിയിലുള്ള ഡയബറ്റീസിൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നുകളോ കൊളസ്ട്രോൾ മരുന്നുകളോ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷഫലങ്ങളും ഉണ്ടാകില്ല അതേസമയം എന്തെങ്കിലും അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ ഏതെങ്കിലും ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കഴിക്കുന്നതിന് മുമ്പോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് വേണം മരുന്ന് കഴിക്കാൻ ഇതിൽ കൃത്യമായി ഡോസ് പാലിക്കണം അതുപോലെ തന്നെ കഴിക്കേണ്ട രീതികളും കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ ഈ അർശ്വനിക്ക് ആൽബം മുപ്പത് എന്ന് പറയുന്ന ഈ മരുന്ന് ഇന്ന് ഹോമിയോ ഡോക്ടർമാരിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഇത് സാധാരണ ജനങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാരിൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കുമോ അതിന് എന്തെങ്കിലും മാർഗങ്ങൾ നിലവിലുണ്ടോ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പല സന്നദ്ധ സംഘടനകളും പല വ്യക്തികളും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ മരുന്നുകൾ സമൂഹത്തിൻ്റെ ഇടയിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം പരിശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇന്ന് കേരളത്തിൽ ഏതാണ്ട് എഴുന്നൂറോളം ഗവൺമെൻറ്റ് ഹോമിയോ ആശുപത്രികൾ നിലവിലുണ്ട് ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ഒരു ദിവസം നൂറ് കുടുംബങ്ങൾക്ക് ഉള്ള മരുന്നെങ്കിലും ഒരു ദിവസം കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ മഹാമാരിയെ ഒരുപക്ഷെ നമുക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം ഇതാണ് ഇന്നിപ്പോൾ ചെയ്യേണ്ട അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കഴിയുന്നതും കാപ്പി ചായ ഇതൊക്കെ ഒഴിവാക്കുന്നതും കൂടുതൽ ഫലം കിട്ടാൻ ഫലപ്രദമായിരിക്കും ഇനി ഈ മരുന്ന് പുറം രാജ്യങ്ങളിൽ ലഭ്യമാണോ പുറം രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത് ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട് പലരും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മരുന്ന് എങ്ങനെ ലഭ്യമാക്കാം ഇത് ഈ മരുന്ന് ആമസോൺ നമ്മുടെ ഒരു വലിയ കമ്പനിയാണ് ലോകം മുഴുവൻ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആമസോൺ തന്നെ ആഴ്ചനിക്ക് ആൽബത്തെട്ടി പിൽസ് രൂപത്തിൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ട് ബുക്ക് ചെയ്താൽ പലർക്കും കിട്ടുന്നുണ്ട് എൻ്റെ രോഗികൾ തന്നെ പല രാജ്യങ്ങളിലുള്ളവർക്കും കിട്ടിയിട്ടുമുണ്ട് അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പലപ്പോഴും ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അതിനെതിരെ ഒക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എങ്കിലും രണ്ട് കാര്യം പറയാം ഒന്ന് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് ഈ മരുന്ന് കൊടുത്തത് അഹമ്മദാബാദിലെ ഗവൺമെൻറ് നേതൃത്വത്തിൽ കൊടുക്കുകയാണിത് അതിനെക്കുറിച്ച് അഹമ്മദാബാദിലെ അല്ലെങ്കിൽ ഗുജറാത്തിലെ ഹെൽത്ത് സെക്രട്ടറി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു ക്ലിപ്പിങ് പല സോഷ്യൽ മീഡിയയിലും ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതേപോലെ തന്നെ കേരളത്തിൽ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ പന്തളം നഗരസഭയുടെ ഏതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് മൊത്തത്തിൽ ഈ മരുന്ന് കൊടുക്കുകയുണ്ടായി അവിടെ ഒന്ന് രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു ആ പേഷ്യൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്രയും രണ്ടായിരം പേർക്ക് ഈ മരുന്ന് കൊടുക്കുകയുണ്ടായി അത് ഏതാണ്ട് നൂറ് ശതമാനം ഫലപ്രദമായിരുന്നു എന്ന് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കഴിക്കുക ഈ മഹാമാരിയെ നമുക്ക് തടയാൻ കഴിയും അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്യാം താമസിച്ചു പോയി എങ്കിലും നമുക്ക് കൈ നിന്നാൽ പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ ഇനി ഡോക്ടറോട് തുറന്നു തന്നെ ചോദിക്കാം ഈ മരുന്ന് ശരിക്കും ഫലപ്രദമാണോ ഈ മഹാമാരിയുടെ തുടക്കത്തിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുകയുണ്ടായി ഈ വൈറസിനെതിരെ മരുന്നുകളൊന്നും ഭൂമുഖത്തില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ കാര്യം വാക്സിനേഷനും ഈ പറയുന്ന ഫ്ലൂവിന് ഇല്ല പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഡബ്ല്യു എച്ച് ഒയുടെ തന്നെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ അസുഖത്തിന് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കാൻ മാത്രമേ കഴിയൂ നിലവിലുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഹോമിയോപ്പതി ആയുർവേദം ഇങ്ങനെ പല ശാസ്ത്രങ്ങളും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർസനിക് ആൽബം എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചത് ഒന്നുകൂടി ചോദിച്ചറിയാനുള്ളത് ഇത് ഈ അർസനിക് ആൽബം മുപ്പത് എന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചൊരു മരുന്നാണോ ഈ കോവിഡിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടൊരു മരുന്നാണോ അങ്ങനെയാണെങ്കിൽ ഈ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ ഈ മരുന്ന് കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല അതേസമയം തന്നെ ഈ കൊറോണ വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി ശ്വാസം മുട്ട് ജലദോഷം ചുമ തൊണ്ടവേദന നമ്മൾ സ്മെല്ല് ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള കുറേ സിംറ്റംസാണ് ഈ സിംറ്റംസിന് ഏറ്റവും അനുയോജ്യമായ മരുന്നാണ് ആഴ്സനിക്കാൽ അങ്ങനെയാണ് ഈ രോഗത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചതിന് ശേഷം കേന്ദ്ര കൗൺസില് തന്നെ ഈ മരുന്ന് സജസ്റ്റ് ചെയ്യുകയുണ്ടായത് അത് പല ഇന്ന് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ വളരെ വലിയ തോതിൽ തന്നെ കൊടുക്കുകയും പ്രയോജനമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുമുണ്ട് ഇത് ഇത് കഴിച്ചത് കൊണ്ട് കോവിഡ് വരാതിരിക്കുമോ എന്താണ് ഡോക്ടറുടെ അഭിപ്രായം ഇതൊരു ഇപ്പോൾ ഒരു പ്രതിരോധ ഔഷധം എന്ന നിലയിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് ഈ അസുഖം വരുന്ന എല്ലാവർക്കും അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗലക്ഷണങ്ങൾക്കും ഫലപ്രദമാണ് പക്ഷേ ഈ അസുഖം ഉണ്ടാ ഉണ്ട് എന്ന് ആർക്കെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ വിശദമായ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിക്കേണ്ടതുമാണ് ഇത്രയുമൊക്കെ കേട്ടറിഞ്ഞ സ്ഥിതിക്ക് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം ഇവിടെ ആരോഗ്യ ശാസ്ത്രം ഏത് തന്നെ ആയിക്കോട്ടെ നമുക്കറിയില്ല അലോപ്പതി ആയിരുന്നാലും ഹോമിയോപ്പതി ആയിരുന്നാലും എന്തായിരുന്നാലും പക്ഷേ നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ഒരു മഹാമാരിയാണ് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എവിടെ നിന്ന് വേണോ രോഗം വരാം നാൾക്കും നാൾ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടുന്നു കൂടുന്നോ മരണനിരക്ക് കൂടുന്നു ഇതിന് ഒരു മരുന്നും ഇതേവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വാക്സിൻ വരുന്നത് തന്നെ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലും ഉണ്ടായിരുന്നു ഡബ്ല്യുഎച്ച്ഒയുടെ കണക്ക് പ്രകാരം വാക്സിൻ എത്രയൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയിരുന്നാലും ഡിസംബർ കഴിഞ്ഞേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഈ വ തുച്ഛമായ വിലയിൽ കൊടുത്ത് കിട്ടുന്ന ഈ മരുന്ന് എന്തുകൊണ്ട് നമുക്ക് പരീക്ഷിച്ചു കൂടാം കാര്യം വേറെ മരുന്നോ വേറെ മാർഗങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൈ കഴുകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ച് ഈ മരുന്ന് ഈ അസുഖം വരില്ല എന്ന് പറയാനായിട്ട് വേറെ ഒന്നും നിലവിലില്ലാത്ത സ്ഥിതിക്ക് ഈ മരുന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇനി ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ പലരും അവകാശപ്പെട്ടുകൊണ്ട് വന്നാൽ ഒറ്റ ചോദ്യമേ തിരിച്ചും നമുക്ക് ചോദിക്കാനുള്ളൂ ഈ മറ്റ് മരുന്നുകളിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലേ